ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്രീൻ ചില്ലി കൊണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈ റെസിപ്പിയാണ് ഈ ഗ്രീൻ ചില്ലിനെ ഇതുപോലെ സ്ലൈസ് ചെയ്ത് രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതുപോലെ നടുവേ കീറിയിട്ട് എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്യാം അപ്പൊ നമ്മുടെ ഗ്രീൻ ചില്ലി മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് വെച്ചു കൊടുത്ത ശേഷം നമ്മൾക്ക് സ്റ്റവ് ഒന്ന് കത്തിക്കാം അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അതിനുശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം കുറച്ച് മതി ഇത്രയും മതിയാവും എണ്ണ ചൂടായി വരുന്ന സമയത്ത് പതിയെ നമ്മൾ നമ്മുടെ ഈ ഗ്രീൻ ചില്ലി ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം ശ്രദ്ധിച്ചിടണം കേട്ടോ പൊട്ടിത്തെറിക്കാൻ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം നമ്മൾ ഫസ്റ്റ് തന്നെ മുളക് കീറുന്നതിന് മുന്നേ തന്നെ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് നമ്മൾ തുടച്ചെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും വെള്ളം ശ്രദ്ധിച്ച് ചെയ്യണം ഒരു 2 മിനിറ്റ്സ് നമ്മൾ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം 2 മിനിറ്റ്സ് നമ്മളിതുപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ 2 മിനിറ്റ്സ് ആവാറായിട്ടുണ്ട് അപ്പോൾ ഒരുവിധം നമ്മുടെ ഈ മുളകൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം ഇത്രയും മതിയാവും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ചുകൂടെ ഇളക്കി കൊടുക്കാം കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ആഡ് ചെയ്യാം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി സ്വല്പം മല്ലിപ്പൊടി ഗരം മസാലയുടെ പൊടി ഒരു സ്വല്പം സ്വല്പം കായപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം ഇത് നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് കേട്ടോ ലെമണിൻ്റെ പീസ് കട്ട് ചെയ്ത് ലെമണിൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മതി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് ഫ്ലെയിം ഓഫ് ചെയ്തു ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ഇവിടെ ഗ്രീൻ ചില്ലീൻ്റെ ഫ്രൈ റെഡിയായിരിക്കുകയാണ് ഒരു അടിപൊളി നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എണ്ണ കുറച്ച് കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ എരിവ് കൂടുതലായിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ കൂടുതലായിട്ട് ഒഴിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഗ്രീൻ ചില്ലി ഫ്രൈ ഇവിടെ റെഡിയായിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എമ്മീൻ ടേസ്റ്റി ആയ ഗ്രീൻ ചില്ലി റെസിപ്പി ഇവിടെ റെഡിയായിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പി ഇനി വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക് യു താങ്ക്സ് അ ലോട്ട്